സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. സങ്കീർത്തന പഠനത്തിൽ ഇന്ന് നാം 148 സങ്കീർത്തനത്തിലാണ് എത്തി നിൽക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. ആ സങ്കീർത്തനം പ്രാരംഭത്തിൽ നമുക്കൊന്ന് വായിക്കാം, അതിനുശേഷം അതിലെ ആത്മീക ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. യഹോവേ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവേ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വസൈന്യമേ അവനെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ, സ്വർഗാതിസ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവനവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുപിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ അഴികളുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. തീയും കണ്മഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളിലെ സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകലവംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും ബാലന്മാരും വൃദ്ധന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകക്ഷയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവേ സ്തുതിപ്പീൻ. പ്രധാനപ്പെട്ട 3 ചിന്തകൾ ഇതിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. 1, സ്വർഗീയന്മാരുടെ ആരാധന എന്നുള്ളതാണ്. സ്വർഗത്തിൽ ധാരാളം ആത്മജീവികളുണ്ട്, ദൂതന്മാരുണ്ട്. ദൂതന്മാരെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വാക്യം 2, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ. ആകാശത്തിലെ സകല ജീവജന്തുക്കളെയും ആരാധനയ്ക്കായി ക്ഷണിക്കുകയാണ്. അതിനെ നമുക്കൊരു 3 ഭാഗമായി തിരിച്ച് പഠിക്കാം. 1, സ്വർഗീയ ജീവികളുടെ ആരാധനയാണ്. ഞാൻ പറഞ്ഞതുപോലെ പലവിധമായ ദൂതന്മാരുണ്ട്. അഗ്നിമയ ദൂതന്മാർ എന്ന ഒരു വിഭാഗമുള്ളതായി നമുക്ക് യെഹെസ്കേൽ പ്രവചനം 28:16, 2 രാജാക്കന്മാർ 2:11, 6:17 വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ലൂസിഫർ എന്ന വീണുപോയ ദൂതൻ, ഏദൻ തോട്ടത്തിൽ ആക്കിയിരുന്ന ആ ദൂതൻ അഗ്നിമയ ദൂതന്മാരുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു എന്നാണ് യെഹെസ്കേലിൽ നമ്മൾ വായിക്കുന്നത്. ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകാൻ അഗ്നിമയമായ ദൂതന്മാരും രഥങ്ങളുമൊക്കെ വന്നതായി നാം വായിക്കുന്നു. ഏലീശയെ പരിപാലിക്കാൻ അഗ്നിമയമായ ദൂതന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപറ്റം ദൂതന്മാരെ അഗ്നിമയ ദൂതന്മാർ എന്ന് വിളിക്കപ്പെടുകയാണ്. മറ്റൊരു കൂട്ടം ദൂതന്മാർ യുദ്ധദൂതന്മാരാണ്. ആ യുദ്ധദൂതന്മാരുടെ നേതാവിനെയാണ് മീഖായേൽ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, മീഖായേൽ വെളിപ്പെട്ട 3 സന്ദർഭങ്ങളിലും യുദ്ധം ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇറങ്ങി വന്ന ഗബ്രിയേലിനെ പാർസിരാജ്യപ്രഭു എന്ന അന്ധകാര ശക്തി ആകാശമണ്ഡലത്തിൽ തടഞ്ഞപ്പോൾ അവനോട് പോരാടുവാൻ മീഖായേലാണ് വന്നിട്ടുള്ളത്. സ്വർഗത്തിൽ മീഖായേലും അവൻ്റെ കൂട്ടരും പിശാച് എന്ന പാമ്പിനോട് പടവെട്ടുന്നതായി വെളിപ്പാട് പുസ്തകം 12 നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ കർത്താവിനെ ഭത്സിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ യുദ്ധദൂതന്മാരുണ്ട്, അതിൻ്റെ നേതാവിനെ മീഖായേൽ എന്ന് വിളിക്കുകയാണ്. സന്ദേശവാഹകരായ ദൂതന്മാരുണ്ട്, അതിൻ്റെ പ്രധാനിയെ ഗബ്രിയേൽ എന്ന് വിളിക്കുകയാണ്. ദാനിയേൽ 8:16, ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഗബ്രിയേൽ ദൂതൻ വരികയാണ്. സെക്കരിയാവിനോടും മറിയോടും സംസാരിക്കാൻ ഗബ്രിയേൽ ദൂതനാണ് വരുന്നത്. ആരാധകരായ ദൂതന്മാർ എന്ന മറ്റൊരു വിഭാഗമുണ്ട്. യെശയ്യാപ്രവചനം 6:2-3 വാക്യങ്ങളിൽ സറാഫുകൾ രാപകലില്ലാതെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിലെ ജീവികൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പ്
മുമ്പാകെ വീണ് കർത്താവിനെ ആരാധിക്കുന്നതായി വെളിപ്പാട് പുസ്തകം 4:8-11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5:8-9 വാക്യങ്ങളിലും 12-14 വരെയുള്ള വാക്യങ്ങളിലും സ്വർഗത്തിൽ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നതായും നാം വായിക്കുന്നു. സ്വർഗത്തിലെ നിരവധി ദൂതസഞ്ചയങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതായി നാം കാണുകയാണ്. ദൂതന്മാർ മാത്രമാണോ? ഗ്രഹങ്ങളോടും പറയുകയാണ്, നിങ്ങളും ദൈവത്തെ ആരാധിക്കുവീൻ എന്ന്. 3:6 വാക്യങ്ങൾ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവനെ സ്തുതിപ്പീൻ, അവനവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കരുതാത്തൊരു നിയമം വെച്ചുമിരിക്കുന്നു. സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോടുമൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ പറയുകയാണ്. ഈ ഗ്രഹങ്ങൾ പോലും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തുകൊണ്ട്? അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യരെ മാത്രമല്ല, ദൂതന്മാരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. നാം ഈ കാണുന്ന സൗരയുദ്ധങ്ങളെയും മറ്റിതര പൂജന വസ്തുക്കളെയും ജന്തുക്കളെയും ഒക്കെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് അവയൊക്കെയും ദൈവത്തെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവം ആകാശത്തിൽ നിർത്തിയപ്പോൾ അന്ന് കൽപ്പിച്ച ഒരു വചനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:14-17 വാക്യങ്ങൾ, അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ, ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനായും ദൈവം അവയെ ആകാശത്തിൽ നിർത്തി. അപ്പോൾ സൂര്യചന്ദ്രന്മാർ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പന അവർ സ്ഥിരമായി പാലിക്കുന്നു. ഇനി മീതെയുള്ള ജലത്തോട് പറയുകയാണ് ദൈവത്തെ ആരാധിക്കുവാൻ. ആകാശത്തിലെ മഴമേഘങ്ങളെ പറ്റി നമുക്കറിയാം. കൂടാതെ വിധാനത്തിൽ വെള്ളമുള്ളതായി ഉൽപ്പത്തി പുസ്തകം 1:6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു എന്ന് വായിക്കുകയാണ്. ഈ വിധാനത്തിൽ ദൈവം കെട്ടിവെച്ചിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് അന്ന് ഭൂമിയിലേക്ക് വീഴ്ത്തപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 4 വാക്യത്തിൽ സ്വർഗാദി സ്വർഗവുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ എന്ന് വായിക്കുന്നു. സ്വർഗത്തിന് പല ഭാഗമുള്ളതായിട്ട് വേണം ആ വാക്യത്തിലൂടെ നാം മനസ്സിലാക്കാൻ. സ്വർഗാദി സ്വർഗം, സ്വർഗവും സ്വർഗാദി സ്വർഗവും. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറഞ്ഞ പക്ഷം 3 സ്വർഗങ്ങളെങ്കിലും ഉള്ളതായിട്ടാണ്. അതിന് ഒരു 4 തെളിവുകൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള തെളിവുകളാണ്. 1 സ്വർഗം എന്ന് പറയുന്നത് വായുമണ്ഡലം അഥവാ വിധാനമാണ്. 7:11-8:2 ദൈവം ആകാശത്തിൻ്റെ അഥവാ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു എന്നാണ് വായിക്കുന്നത്. ഭൂമിയുടെ മീതെ ദൈവം ഒരാകാശ വിധാനമുണ്ടാക്കി എന്ന് 1:20 വായിക്കുന്നു. ഇംഗ്ലീഷിൽ ഫെർമെൻറ്റ് എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിന് വായുമണ്ഡലം, ആകാശമണ്ഡലം, നഭോമണ്ഡലം എന്നൊക്കെ അർത്ഥമാക്കാം. 2 സ്വർഗം എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലമാണ്. 1:14 ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം അവിടെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക. 3, ദൈവം അധിവസിക്കുന്ന സ്ഥലമാണ്. 28:28 ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് യാക്കോബിന് കിട്ടുന്ന ദർശനം നമുക്കറിയാം. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ കൂടെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുകയാണ്. 1 8:39 ശലോമോന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ 5:34 നിങ്ങൾ സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. സ്വർഗത്തിന് 3 ഭാഗമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ പറയുന്നത്. 2 തെളിവ് ദൂതൻ്റെ വീഴ്ചയിൽ നിന്നുള്ള തെളിവുകളാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരുപറ്റം ദൂതന്മാരെ ദൈവം ഭൂമിയിൽ ആക്കിയിരുന്നു. നിന്നെ തീർത്ഥനാളിൽ നീ ദൈവത്തിൻ്റെ തോട്ടമായി ഏദനിലായിരുന്നു. ആ ഭൂമിയിലായിരുന്ന ദൂതന്മാർ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുകയും പിന്നീട് വന്ന് ഭൂമിയിൽ താമസിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് വേണം കരുതാൻ. ആ ദൂതന്മാരുടെ നേതാവായ ലൂസിഫർ ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്,
ഞാൻ മേഘോന്നതങ്ങൾക്കുമീതേ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുമീതേ വയ്ക്കും, ഉത്തരദിക്കിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. അപ്പോൾ അവർ പറയുന്ന ആ വാക്കിൽ മൂന്ന് സ്വർഗങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണ്. മൂന്നാമത്തെ തെളിവ് സമാഗമന കൂടാരത്തിൻ്റെ തെളിവാണ്. സമാഗമന കൂടാരം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായിരുന്നു. അതിന് മൂന്ന് ഭാഗമുണ്ടായിരുന്നു: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഇതിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കടന്നു പോകുന്നു. ആ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കരുണയുള്ളവനാണ്. ആ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാദി സ്വർഗത്തിലേക്ക് പോയതിനെക്കുറിച്ച് എബ്രായ ലേഖനം 4:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് വി ഹാവ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ഹൂ ഇസ് പാസ്ഡ് ഇൻ ദ ഹെവൻസ് എന്നാണ്. സ്വർഗങ്ങളെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ. നാലാമത്തെ തെളിവ് പൗലോസിൻ്റെ ഒരനുഭവമാണ്. 2 കൊരിന്ത്യർ 12:4: ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ദൈവത്തെ സ്തുതിക്കാനായി ക്ഷണിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ഭൗമികരുടെ ആരാധനയാണ്. ഭൂമിയിലുള്ള മനുഷ്യരോടും ജീവജന്തുക്കളോടുമൊക്കെ ദൈവത്തെ സ്തുതിക്കാനായി പ്രബോധിപ്പിക്കുന്നു. 7 കൂട്ടം ആളുകളോട് ഈ പ്രബോധനം നൽകുന്നതായി ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിവരിക്കാൻ തുനിയാതെ ഞാൻ അച്ചിന്തകൾ മാത്രം പറഞ്ഞുവിടട്ടെ. 7-ാമത്തെ വാക്യം സമുദ്ര ജീവികളോട് ദൈവത്തെ സ്തുതിക്കുവാനായി പറയുന്നു. 8-ാമത്തെ വാക്യം പ്രകൃതിയിലെ ഋതുഭേദങ്ങളോട് ദൈവത്തെ സ്തുതിക്കാനായി പറയുന്നു. 9-ാമത്തെ വാക്യം ഉയർന്ന ഭൂപ്രദേശങ്ങളോട് ദൈവത്തെ സ്തുതിക്കാനായി പറയുന്നു. 11-ാമത്തെ വാക്യത്തിൽ സസ്യലോകം, മൃഗലോകം, പ്രധാനികൾ, പ്രഭുക്കന്മാർ എന്നിവരോട് ദൈവത്തെ സ്തുതിക്കാനായി പ്രബോധിപ്പിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ പ്രായഭേദമന്യേ ബാലന്മാരും വൃദ്ധന്മാരും യുവാക്കളും യുവതികളും ഒക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ല. അവൻ പ്രായം കുറഞ്ഞ വ്യക്തിയാണെന്ന് പറഞ്ഞോ, പ്രായാധിക്യത്തിലെത്തിയ വ്യക്തിയാണെന്ന് പറഞ്ഞോ സ്തുതിക്കാതിരിക്കാൻ മാറി നിൽക്കാൻ അവസരമില്ല. ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ, കാരണം അവൻ്റെ നാമം എല്ലാറ്റിനും മേലായതാണ്. ദൈവത്തെ സ്തുതിക്കാൻ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രത്യേക ചിന്ത അല്പം വിവരിപ്പാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. 8-ാമത്തെ വാക്യം തീയും കൺമഴയും ഹിമവും ആവിയും അവൻ്റെ വചനമനുസരിക്കുന്ന കൊടുങ്കാറ്റും ഇവയൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ കൊടുങ്കാറ്റിനെക്കുറിച്ച് മാത്രം ചില ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവൻ്റെ വചനം അനുസരിക്കുന്ന കൊടുങ്കാറ്റ്. ദൈവം പറയുന്നത് കൊടുങ്കാറ്റുകൾ പോലും അനുസരിക്കുന്നു. വേദപുസ്തകത്തിലെ ചില ഉദാഹരണങ്ങൾ നോക്കുക. ആത്മാക്കളുടെ വില എത്ര വലുതാണെന്ന് പ്രവാചകനായ യോനയെ ദൈവം പഠിപ്പിച്ചത് 2 കാറ്റുകൾ അയച്ചായിരുന്നു. യോനയോട് ദൈവം നിനവെ എന്ന അശൂരിൻ്റെ തലസ്ഥാന നഗരിയിൽ ജാതികളുടെ പട്ടണത്തിൽ പോയി മാനസാന്തരത്തിൻ്റെ ദൂത് പറയാൻ വേണ്ടി പറഞ്ഞു. യഹൂദ ദേശഭക്തിയിൽ മുഴുകിയിരിക്കുന്ന യോനയ്ക്ക് ജാതീയ പട്ടണത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടായില്ല. അദ്ദേഹം അനുഗ്രഹത്തിൻ്റെ ദൂതുകൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിലെ രാജാക്കന്മാരോട് പ്രവചിച്ചിട്ടുണ്ട്. ഒരു സംഭവം നോക്കണം. 2 രാജാക്കന്മാർ 14:25 ഗത്ത്ഫേഗക്കാരനായ അമിത്യായുടെ മകനായ യോന പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ, അഥവാ യെരോബെയാം 2, ഹമാത്തിൻ്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിൻ്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇസ്രായേലിൻ്റെ ദേശമായിരുന്നു, പക്ഷെ അത് ജാതികൾ പിടിച്ചുകൊണ്ടുപോയി. ദൈവം യോന പ്രവാചകനോട് പറഞ്ഞു, നീ യെരോബെയാമിനോട് പോയി ദൂത് പറയുക ആ നാട് തിരിച്ചു പിടിച്ചടക്കാൻ. അവൻ പോയി പറഞ്ഞു. ആ നിയോഗം ഏറ്റെടുത്ത് യെരോബെയാം ആ നാട് പിന്നെയും തിരിച്ചു പിടിച്ചെടുത്തു.
ഇപ്പോൾ യോനയ്ക്ക് കിട്ടിയിരിക്കുന്നത് മറ്റൊരു നിയോഗമാണ്, ഇസ്രായേലിലെ ജനത്തോട് രാജാവിനോട് പ്രവചിക്കാൻ, അല്ല ജാതീയ പട്ടണത്തോട് പ്രവചിക്കാൻ. തനിക്ക് അതിൽ താല്പര്യം തോന്നിയില്ല. മറ്റൊരു കാരണം കൂടെയുണ്ട്, താൻ ആ ജാതീയ പട്ടണത്തിലേക്ക് ചെന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുമെന്ന് പ്രവചിക്കണം. അവർ മാനസാന്തരപ്പെട്ടു എന്നിരിക്കട്ടെ, ദൈവം കരുണയുള്ളവനാണ്, ദൈവം അനുദപിച്ചിട്ട് ആ ന്യായവിധി വരുത്താതെ ഇരുന്നാൽ ഞാൻ പറഞ്ഞ പ്രവചനം പാളിപ്പോയാലോ, അതെനിക്കൊരു എളുപ്യതയല്ലേ എന്ന ചിന്തയിലാവാം യോന നിനവയിലേക്ക് പോകാതിരുന്നത്. എന്തായാലും അദ്ദേഹം നിനവയ്ക്ക് പോകേണ്ടതിന് പകരം അവൻ തുറമുഖത്തേക്ക് ചെന്ന് കൂലി കൊടുത്ത് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി യാത്രയായി. കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ യഹോവയായ ദൈവം യോന നിമിത്തം സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. യോന 1:4. ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം വന്നിരിക്കുന്നത് എന്നറിയാൻ അവർ ചീട്ടിട്ടു. ചീട്ടൊടുവിൽ യോനയ്ക്ക് വീണു. ആ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അവർ ചരക്കുകളൊക്കെ എടുത്ത് കടലിലേക്ക് ആദ്യം കളഞ്ഞതാണ്. പക്ഷേ ഒടുവിൽ അവർ യോനെ എടുത്ത് കടലിലിട്ടു, കാറ്റമർന്നു. അവനെ വിഴുങ്ങാൻ്റെയും ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അവൻ മാനസാന്തരപ്പെട്ടു. ആ മത്സ്യം ദൈവ നിയോഗപ്രകാരം അവനെ നിലവിയിൽ തന്നെ കൊണ്ടെത്തിച്ചു. അവനവിടെ ദൂതൊക്കെ പറഞ്ഞു. ആ ദൂത് വളരെ പ്രചരിക്കപ്പെട്ടു. ജനം ആ ദൂത് മനസ്സോടെ ഏറ്റെടുത്തു. അവർ മാനസാന്തരപ്പെട്ടു. യോനയാവട്ടെ തല ഇങ്ങനെ ചൂടായി നിൽക്കുകയാണ്. അവൻ്റെ തലയ്ക്ക് തണലാകാൻ ദൈവം തൽക്കാലത്തേക്ക് ഒരു ആവണക്കിനെ കൽപ്പിച്ചാക്കി. അവൻ ആവണക്കിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് താൻ പ്രവചിച്ച് നടക്കുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ആത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. യോന ഇരുന്ന ആവണക്ക് ഉണങ്ങിപ്പോയി. ഇതേ നിലവേ പട്ടണത്തോട് ദൂത് പറഞ്ഞ മറ്റൊരു പ്രവാചകനാണ് നഹൂം. നഹൂമിൻ്റെ പ്രവചനം 1:3 നാം ഇങ്ങനെ വായിക്കുന്നു. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും പെരുങ്കാറ്റിലുമുണ്ട്. ആത്മാക്കളുടെ വില എന്തെന്ന് മനസ്സിലാക്കാൻ ദൈവം യോനയാ നല്ല പാഠം പഠിപ്പിക്കാൻ ഒരു കൊടുങ്കാറ്റിനെയാണ് കൽപ്പിച്ചാക്കിയത്. അവൻ്റെ വചനമനുസരിക്കുന്ന കൊടുങ്കാറ്റ്. മരുവാസികളായ ഇസ്രായേൽ മക്കൾക്ക് 30 ദിവസത്തേക്ക് മുടങ്ങാതെ മാംസഭോജനം നൽകാൻ ദൈവം തീരുമാനിച്ചു. 30 ദിവസത്തേക്ക് മാംസം കൊടുക്കാൻ കടലിൽ നിന്ന് മീനെയൊക്കെയും പിടിച്ചുകൂട്ടുമോ എന്നായിരുന്നു അവരുടെ ആശങ്ക. ദൈവത്തിന് പറയാനുള്ളത്, മീനൊക്കെയും പിടിച്ചുകൂട്ടേണ്ടതില്ല, ഒരു മീനിൻ്റെ തലച്ചോറ് മതി. 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കൾക്ക് 30 ദിവസത്തേക്ക് മുടങ്ങാതെ മാംസാഹാരം കൊടുക്കാൻ എനിക്ക് ഒരു തലച്ചോറ് മതി എന്ന് ദൈവം അവിടെ അവരെ പഠിപ്പിക്കുകയാണ്. തിരുവെഴുത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. സംഖ്യാപുസ്തകം 11:4 4 മുതൽ 6 വരെ 31 വാക്യം. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. എങ്ങനെയാണ് ഈ കടലിൽ നിന്ന് കാട വന്നത്? 74:14 നീ ലിവ്യാഥാൻ്റെ തലയെ തകർത്തു മരുവാസികൾക്ക് ഭോജനം നൽകി എന്ന് വായിക്കുന്നു. അനുമാനിക്കാൻ കഴിയുന്ന ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്. ദൈവശക്തിയേറിയ ഒരു കൊടുങ്കാറ്റിനെ ആ ഉൾക്കടലിലേക്ക് അയച്ചു. ആ പെരുങ്കാറ്റ് ചെന്ന് കടലിൻ്റെ ആഴത്തിൽ കിടന്ന ലിവ്യാഥാൻ എന്ന തിമിംഗലം പോലെയുള്ള വലിയ ജീവിയുടെ തലയിലേക്ക് അടിച്ചു. തലയൊട്ടി പൊട്ടി തലച്ചോറ് പുറത്തേക്ക് വന്നു. ഒന്നുമില്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം ആ തലച്ചോറിനെ നോക്കി വിളിച്ചു പറഞ്ഞു, കാണാം കാടപ്പക്ഷികളായത് രൂപാന്തരപ്പെടട്ടെ എന്ന്. അങ്ങനെ ആ തലച്ചോറിൽ നിന്ന് 10,000 കാടപ്പക്ഷികൾ രൂപപ്പെട്ട് പറന്നു വന്ന് 1 ദിവസത്തെ വഴിദൂരം അങ്ങോട്ടും 1 ദിവസത്തെ വഴിദൂരം ഇങ്ങോട്ടും പറന്ന് നിന്നു. 40 മൈൽ ദൂരമാണ്. കടലിൽ നിന്ന് പറപ്പിച്ചു കൊണ്ടുവന്ന പക്ഷി ഇവിടെ എത്തിയിട്ട് മുന്നോട്ട് പറന്നു പോകുന്നില്ല. ദൈവം അതിനെ കേവലം 2.5 മുഴം ഉയരത്തിൽ പറപ്പിച്ച് നിർത്തുമാറാക്കി. മരുവാസികൾക്ക് ഭോജനം കൊടുക്കാൻ ദൈവം കൊടുങ്കാറ്റിനെ ഉപയോഗിക്കുകയാണ്. ഭക്തനായ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ദൈവം ഒരു കൊടുങ്കാറ്റിനെയാണ് അനുവദിച്ചത്. ഏലിശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവയെന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു, യഹോവയെന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു, യഹോവയെന്നെ യോർദാനക്കരയ്ക്ക് അയച്ചിരിക്കുന്നു, നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിട്ടുപിരിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഏലിശ ഏലിയാവിനെ പിൻഗമിക്കുകയാണ്. അവർ ഇരുവരും യോർദാനക്കരെ ആ പുഴയുടെ തീരത്ത് നിൽക്കുമ്പോൾ ശക്തിയേറിയ ഒരു കൊടുങ്കാറ്റ് വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി.
പുതിയ നിയമത്തിലെ രണ്ട് ചിന്തകൾ കൂടെ പറയാം. ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ രണ്ട് പ്രാവശ്യം കാറ്റ് മുഖാന്തരമായിട്ടുണ്ട്. യേശു കൂടെ ഉള്ളപ്പോഴും കാറ്റടിക്കപ്പെട്ടിട്ടുണ്ട്, യേശു ഇല്ലാത്തപ്പോഴും അവർക്ക് കാറ്റ് മൂലമുള്ള കടൽക്ഷോഭം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരുവെഴുത്ത് വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 8:28-34 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. അവർ ഗലീലക്കടലിലൂടെ അക്കരയ്ക്ക് പോകുമ്പോൾ യേശുവോ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് അവർ നിലവിളിച്ചു. യേശു എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, ശാന്തതയുണ്ടായി. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവരെ കർത്താവ് വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. യേശു കൂടെ ഉള്ളപ്പോഴാണ് ആ കാറ്റടിക്കപ്പെട്ടത്. യേശു ഉറങ്ങുകയായിരുന്നു, അവരവനെ ഉണർത്തി. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിൽ തിരമാല ഉണ്ടാകുന്നത് കാറ്റടിക്കുന്നതുകൊണ്ടാണ്. യേശു പറഞ്ഞത് കാറ്റേ അടങ്ങുക എന്നാണ്. ശാന്തതയുണ്ടായി. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. യേശു കൂടെ ഇല്ലാത്തപ്പോഴും അവർക്ക് കടൽക്ഷോഭം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കർത്താവ് ഒരേ ഒരിക്കൽ അക്കരയ്ക്ക് പോകാനായി പറഞ്ഞയച്ചു. യേശുവോ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറിപ്പോയി. കേവലം 6 മൈൽ വീതി മാത്രമുള്ള ആ ചെറിയ തടാകത്തിന് അക്കരയ്ക്ക് പോകാൻ അവർ സന്ധിക്ക് പുറപ്പെട്ടു. എങ്കിലും രാത്രി 3 മണിയായിട്ടും അവർ അക്കരെ എത്തിയിട്ടില്ല. 9 മണിക്കൂർ നേരമായി അവർ ആ തടാകത്തിൽ തുഴഞ്ഞ് കഷ്ടപ്പെടുകയാണ്. 4 വിധ പ്രതികൂലം അവർ അനുഭവിക്കേണ്ടി വന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായിരുന്നു. നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല. കാറ്റ് പ്രതികൂലമായി അടിച്ചുകൊണ്ടേയിരുന്നു. അവർ തണ്ട് വലിച്ചു കുഴഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാമത്തെ യാമമായിരുന്നു. അവരുടെ പ്രതീക്ഷകളെല്ലാം തകരുന്നു എന്ന് തോന്നിയ സന്ദർഭത്തിൽ യേശു ക്രിസ്തു ആ കൊടുങ്കാറ്റിനു മീതെ, ആ തിരമാലകൾക്ക് മീതെ നടന്ന് അവരുടെ അടുക്കൽ വന്നു. യേശു പടകിലേക്ക് കയറി കാറ്റിനെ കർത്താവ് ശാസിച്ചു. ആ രണ്ട് സന്ദർഭങ്ങളിലും പടകിലുള്ളവർ നീ ദൈവത്തനെന്ന് പറഞ്ഞ് കർത്താവിനെ നമസ്കരിക്കുന്നു. യേശു അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. പൗലോസ് അദ്രിയക്കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. ഈ യാത്രയിൽ കപ്പലിന് വളരെ ഛേദവും കഷ്ടവും ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു എന്ന് പൗലോസ് ദൂത് പറഞ്ഞുവെങ്കിലും കപ്പലുടമയും മാലുമിയും പൗലോസിൻ്റെ വാക്കിന് വില കൊടുത്തില്ല. എന്താണ് സംഭവിച്ചത്? തെക്കൻ കാറ്റ് മന്ദമായി ഊതിയാൽ കാര്യം സാധിച്ചു എന്നവർ വിചാരിച്ച് മുന്നോട്ട് പോയെങ്കിലും ഈശാനമൂലൻ എന്ന ഒരു വടക്കൻ കാറ്റ് ആ കപ്പലിനെതിരായി അടിച്ചു. അവരുടെ നിയന്ത്രണം വിട്ടുപോയി. പാറിപ്പോയ ആ കപ്പലും അതിലുള്ളവരുമൊക്കെ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയവരായി. 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ആ അദ്രിയ കടലിൽ അലയുകയായിരുന്നു. പക്ഷേ പൗലോസിന് ദൈവത്തിൻ്റെ ദൂത് ലഭിച്ചു. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു, കപ്പലിന് ഛേദം വരുമെങ്കിലും നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. നോക്കുക, രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയെങ്കിലും അവർ രക്ഷപ്പെട്ട് മെലീത്ത എന്ന ദ്വീപിൽ ചെന്നിറങ്ങുന്നു. ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തികൾ അവർ കാണുകയാണ്. പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത, ആ വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ ഒക്കെ ആ കൊടുങ്കാറ്റിൻ്റെ നടുവിലും വെളിപ്പെടുന്നതായി നാം കാണുകയാണ്. 148-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ആരാധകരെ അനുഗ്രഹിക്കുന്ന കൊമ്പ് എന്നുള്ളതായിരുന്നു. പക്ഷേ ആരാധിക്കുന്നവനെ ഉയർത്തുന്ന ഒരു കൊമ്പിനെക്കുറിച്ച് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനം, അത് ഭാഗ്യമുള്ള ജനമാണ്. വേദപുസ്തകത്തിലെ ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. 65-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യാക്കോബിൻ്റെ ലേഖനം 4:8, ദൈവത്തോട് അടുത്ത് എല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. യിരെമ്യാപ്രവചനം 4:1, ഇസ്രായേലെ നീ മനംതിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന യഹോവയുടെ അരുളപ്പാട്, നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. പുറപ്പാട് 32:26, യഹോവയുടെ പക്ഷത്തുള്ളവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. 8:6, ലേവ്യരെല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനം, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. അവരുടെ പുകഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് ദൈവം ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നത്. പഴയത്തിലെ യാഗപീഠത്തിന് കൊമ്പുകൾ ഉണ്ടായിരുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിക്കുന്നവനൊക്കെയും രക്ഷ പ്രാപിക്കും. അബദ്ധവശാൽ തെറ്റ് ചെയ്യുന്നവന് അനുതാപമുണ്ടായി
ആ കൊമ്പിനെ പിടിച്ചാൽ രക്ഷ കിട്ടും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ മനഃപൂർവം പാപം ചെയ്തിട്ട് കൊമ്പിനെ പിടിച്ചു എന്ന ഏക കാരണത്താൽ രക്ഷ കിട്ടുകയുമില്ല. അദോനിയാവ്, യോവാബ് തുടങ്ങിയ പരിണിമ വ്യക്തികൾ ശലോമോനെ പേടിച്ചിട്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പോയി പിടിച്ചതായി 1 Kings 1:50, 2:28 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പക്ഷേ ന്യായപ്രമാണത്തിൽ മനഃപൂർവ്വം പാപം ചെയ്തവനെ കുറിച്ച് ഒരു കൽപ്പന കൂടെയുണ്ട്. പുറപ്പാട് 21:14, അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകണം. യോവാബും അദോനിയാവും തെറ്റ് ചെയ്തു. അവർ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. പക്ഷെ അവർ ചെയ്ത തെറ്റ് മനസ്താപമുണ്ടാക്കാത്ത തെറ്റുകളായിരുന്നു. ശലോമോൻ നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? അവനെ യാഗപീഠത്തിൽ പിടിച്ചു കൊണ്ടുപോയി കൊല്ലാനായിരുന്നു. പിടിച്ചിട്ടും വരാതിരുന്ന വേളയിൽ അവനെ അതിനകത്തിട്ട്, ആലയത്തിനകത്തിട്ട് കൊന്നുകളഞ്ഞതായും നമ്മൾ വായിക്കുന്നു. ദുഷ്ടന്മാർക്ക് യാഗപീഠത്തിൻ്റെ കൊമ്പ് ശിക്ഷയ്ക്ക് കാരണമാകുമ്പോൾ ഭക്തന്മാരുടെ പുകഴ്ചയ്ക്കായി ദൈവം ഒരു കൊമ്പിനെ ഉയർത്തിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 11:1 ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കുമെന്ന് വായിക്കുന്നുണ്ട്. ആ കൊമ്പിനുണ്ടായിരിക്കുന്ന 7 ഗുണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ കൊമ്പ് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ലൂക്കോസ് 1:71 അതിൻ്റെ നിവർത്തി നാം കാണുകയാണ്. നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. 132:17 അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു, ഉയർത്തപ്പെട്ട കൊമ്പ് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 5:31 ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ആ ഉയർത്തപ്പെട്ട കൊമ്പായ ക്രിസ്തുവിൽ പിടിക്കുന്ന ഏതൊരുവനും പുകഴ്ചയും ഉയർച്ചയും അനുഗ്രഹങ്ങളും ലഭ്യമാകും. 1 Samuel 2:10 യഹോവ തൻ്റെ അഭിഷിക്തൻ്റെ കൊമ്പിനെ ഉയർത്തുന്നു. ആവർത്തനം 10:21 അവനാകുന്നു നിൻ്റെ പുകഴ്ച, അവനാകുന്നു നിൻ്റെ ദൈവം, നീ നിൻ്റെ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. ഗലാത്യലേഖനം 6:14 എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. 148:8 ഇന്ന് നാം ചിന്തിച്ചത്. ഹല്ലേൽ സങ്കീർത്തനങ്ങളിൽ 3 ഗീതമാണ് ഇത്. യഹോവയെ സ്തുതിപ്പീൻ എന്ന വാക്കോടുകൂടെ തുടങ്ങുകയും സമാപിക്കുകയും ചെയ്യുന്ന ഗീതങ്ങളാണ് ഹല്ലേൽ സങ്കീർത്തനങ്ങൾ. ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള 3 പ്രധാന ചിന്തകൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുകയുണ്ടായി. 1, സ്വർഗീയന്മാരുടെ ആരാധനയാണ്. അഗ്നിമയ ദൂതന്മാർ, യുദ്ധദൂതന്മാർ, സന്ദേശമറിയിക്കുന്ന ദൂതന്മാർ, ഇങ്ങനെ പലവിധ ദൂതന്മാരുണ്ട്. ഈ ദൂതന്മാരൊക്കെയും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. സൂര്യചന്ദ്രന്മാരോട്, എല്ലാ ഗ്രഹങ്ങളോടും ദൈവത്തെ സ്തുതിക്കുവാനായി പ്രബോധിപ്പിക്കുന്നുണ്ട്. സ്വർഗാദിസ്വർഗം, സ്വർഗത്തിന് 4 എന്നുള്ളതിൻ്റെ 4 നാം ചിന്തിക്കേണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിലെ തെളിവുകൾ, ദൂതൻ്റെ വീഴ്ചയുടെ തെളിവ്, പൗലോസിൻ്റെ അനുഭവം, സമാഗമന കൂടാരത്തിൻ്റെ 3 എന്നുള്ള തെളിവുകൾ. ഇന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗാദിസ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2, ഭൗമികരുടെ ആരാധനയാണ്. 7 ആളുകളോട് ദൈവത്തെ സ്തുതിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് കൊടുങ്കാറ്റ് ദൈവത്തെ അനുസരിക്കുന്നതായ 5 സുപ്രധാന തെളിവുകൾ നാം കാണുകയുണ്ടായി. ദൈവാലോചനയുടെ ഗൗരവം പഠിപ്പിക്കാൻ യോനയ്ക്ക് വേണ്ടി 2 കാറ്റടിക്കപ്പെട്ടു. മരുവാസികൾക്ക് ആഹാരം കൊടുക്കാൻ ലിവ്യാഥാൻ്റെ തല തകർക്കുവാനും കാടപ്പക്ഷികളെ പറപ്പിച്ചു കൊണ്ടുവരുവാനും ദൈവം കാറ്റിനെയാണ് ഉപയോഗിച്ചത്. തൻ്റെ ഭക്തനായ ഏലിയാവിനെ ചുഴലിക്കാറ്റിലാണ് ദൈവം സ്വർഗത്തിലേക്ക് എത്തിച്ചത്. യേശുക്രിസ്തു കൂടെ ഉള്ളപ്പോഴും യേശു കൂടെ ഇല്ലാത്തപ്പോഴും ഗലീല കടലിൽ വെച്ച് ശിഷ്യന്മാർക്ക് കടൽക്ഷോഭം അനുഭവപ്പെട്ടു. പക്ഷേ ആ കൊടുങ്കാറ്റിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനുള്ള ഉപാധികളായി യേശുക്രിസ്തു ഉപയോഗിക്കുന്നു. പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തവും ആലോചനയുടെ നിവർത്തിയും ബോധ്യമാക്കുവാൻ അദ്രിയക്കടലിൽ കൊടുങ്കാറ്റടിക്കുന്നതായി, ഈശാനമൂലൻ എന്ന വടക്കൻ കാറ്റടിക്കുന്നതായി നാം കാണുകയുണ്ടായി. 3, ആരാധകരെ
അനുഗ്രഹിക്കുന്ന ദൈവം എന്നുള്ളതാണ്. ദൈവത്തോട് അടുത്ത് വസിക്കുന്നത് ജീവിതത്തിലൊരു ഭാഗ്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഒരു കൊമ്പിനെ ഉയർത്തിയിട്ടുണ്ട്. മാനസാന്തരമില്ലാതെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ച അദോനിയാവും യോവാവും കൊല്ലപ്പെട്ടു. എന്നാൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട കൊമ്പായ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഏതൊരുവനും അനുഗ്രഹിക്കപ്പെടും. പൗലോസിനോട് ചേർന്ന് നമുക്കും ആ കൊമ്പായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും